തൊണ്ടി മുതൽ ഇതുപോലെ പിടിച്ചിട്ട വാഹനങ്ങൾ ദേശീയപാത വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യം കൂടിയുണ്ട്. അത് കാസർഗോഡ് നീലേശ്വരത്താണ്. സ്റ്റേഷന് പുറത്ത് റോഡരികിൽ കൂട്ടിയിട്ട വാഹനങ്ങൾ മാറ്റാത്തതോടെ ഈ ഭാഗം ഒഴിച്ചിട്ടാണ് പാതയുടെ നിർമ്മാണം നടക്കുന്നത്. പന്ത്രണ്ട് വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളിലേതുൾപ്പെടെയുള്ള വാഹനങ്ങൾ ദേശീയപാതയോരത്ത് നീലേശ്വരം പോലീസ് സൂക്ഷിച്ചിട്ടുണ്ട്. സ്റ്റേഷന് പുറത്തുള്ള പുറമ്പോക്കിലാണ് ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങൾ കിടക്കുന്നത്. പാത വികസനത്തിനായി സമീപത്തെ വീടുകളും കടകളും ഒഴിപ്പിച്ച അധികൃതർക്ക് പോലീസിന്റെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഹൈവേ റോഡിൽ പിന്നെ നിയമപരമായി പിടിച്ചിട്ട വണ്ടി ഇതുവരെ മാറ്റിയില്ല. നമ്മൾ ഉപജീവനമാർഗം ജീവിക്കുന്ന ഇങ്ങനെ ഒരു ചായ കൊടുത്ത് ജീവിക്കുന്ന പാല് കൊടുത്ത് ജീവിക്കുന്നതാണ്. അത് ചിലപ്പോൾ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചു. അവർ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിയമപരവും സാങ്കേതികവുമായ തടസ്സങ്ങളാണ് തൊണ്ടി മുതലായ വാഹനങ്ങൾ മാറ്റാത്തതിന് പോലീസ് പറയുന്ന ന്യായം. ഭൂമി ഏറ്റെടുക്കലിലെ നൂലാമാലകൾ നീക്കി ദേശീയപാത വികസനം സാധ്യമാക്കിയ സംവിധാനം നീലേശ്വരത്തെ പോലീസ് കുരുക്കഴിക്കാനാകാതെ കുടുങ്ങിയിരിക്കുകയാണിപ്പോൾ. ജനങ്ങൾ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഇതിന് അനുകൂലമായി ഈ ദേശീയപാത വികസനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇത് സംവിധാനങ്ങളും സഹായങ്ങളും സംവിധാനങ്ങളില്ലാതെ ഇത് മാറ്റിക്കൊടുക്കേണ്ട നിയമ തടസ്സത്തിൻ്റെ പേരിൽ ഈ നിയമ തടസ്സം ഒരു നൂലാമാലയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. പാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലിൻ്റെ 98.82% പൂർത്തിയായ ജില്ലയിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്കും തലവേദനയായിരിക്കുകയാണ് നീലേശ്വരം പോലീസ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടി മുതൽ. ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.